എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ബേക്കിംഗ് ഷോപ്പിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുപോലെ നമ്മളുടെ രണ്ട് ഓർഡേഴ്സിന് വേണ്ട സാധനങ്ങൾ, ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കമ്പിയാണ്. അത് നമ്മൾക്ക് വേറെയും വർക്കൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ പ്രാവശ്യത്തെ കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് അത് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ കേക്കിന് വേണ്ട കുറച്ച് ഷുഗർ ബീഡ്സും പിന്നെ അതേപോലെ കേക്ക് സ്റ്റാക്ക് ചെയ്യാനുള്ള കുറച്ച് സ്ട്രോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡമ്മിയൊക്കെ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ കേക്കിൻ്റെ മോഡലൊക്കെ നോക്കിയിട്ട് അതിൽ വെക്കാനുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ബട്ടർഫ്ലൈയും പിന്നെ കുരിശ് വേണമായിരുന്നു. പിന്നെ വെഡിങ് കേക്കിന് വേണ്ടിയിട്ട് ടോപ്പേഴ്സ് വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. പിന്നെ അതുപോലെ കേക്കിലേക്ക് ആവശ്യമുള്ള ക്രീമൊക്കെ എടുത്തപ്പോൾ ഇതുപോലെ ഒരു പുതിയ ബ്രാൻഡ് ക്രീം വന്നിട്ടുണ്ടായിരുന്നു, ന്യൂ ടോപ്പിൻ പ്രൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കേക്കിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതേ ഇതായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വെഡ്ഡിങ് കേക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കമ്പി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളയ്ക്കാനൊക്കെ പറ്റിയ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കമ്പിയാണ് നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടി എടുത്തത്. അപ്പോൾ അവർ തന്നിട്ടുണ്ടായ മോഡലിൽ ഒരു സൈഡ് ഗോൾഡൻ റിബൺ വെച്ച് കവർ ചെയ്തിട്ട് മറ്റേ സൈഡ് നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കവർ ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ജിപ്സോഫിൻ്റെ ഫ്ലവർ നമുക്ക് വൈറ്റ് ആണ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവർ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഷോപ്പിൽ പറയുകയാണെങ്കിൽ അവർ ഷോപ്പിൽ നിന്ന് തന്നെ ഓൾറെഡി നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്രേ ചെയ്ത് തരും. പക്ഷേ ഇത് നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കാരണം അങ്ങനെ കളർ മുക്കി വാങ്ങിച്ചില്ല. നമ്മൾ ഇതുപോലെ വൈറ്റ് ആയിട്ട് തന്നെ വാങ്ങിച്ചിട്ട് പിങ്ക് കളറാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളുടെ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന എഡിബിൾ പിങ്ക് കളറുണ്ടല്ലോ, ആ കളർ കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു പിങ്ക് കളർ കിട്ടില്ല, പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നല്ലൊരു പിങ്ക് വൈറ്റ് മിക്സ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. കാരണം നമ്മൾ കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എഡിബിൾ അല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് കേക്കിലേക്കൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അത്ര സേഫ് അല്ല. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ കളർ മുക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാനൊക്കെ ആയിട്ട് വെച്ചിട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു കമ്പി വെച്ച സ്ഥലത്ത് കമ്പി കാണാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തത് കേട്ടോ. കുറച്ച് അധിക സമയം എടുത്ത് ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മുടെ ഫോട്ടോയിൽ വൈറ്റ് ഫ്ലവേഴ്സും വൈറ്റ് ഷുഗർ ബീഡ്സും ആയിരുന്നു, കസ്റ്റമർക്ക് പിങ്ക് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിങ്കാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് രണ്ട് 1 kg കാരഡേറ്റ്സ് കേക്കും പിന്നെ ഒരു 40 piece കാരഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡർ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്ററൊക്കെ റെഡിയാക്കി ഓവനിൽ വെച്ച് ഒരു 10 minute കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെയും ഒരു 10-15 minute നോക്കി വരയിരിക്കുമെന്ന്, പിന്നെ വരാണ്ടായപ്പോൾ KCB വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉച്ചയ്ക്ക് വരുള്ളൂ. അങ്ങനെ നേരെ അത് അടപ്പിൽ വെച്ചിട്ട് നമ്മളിതേ കേക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ. അപ്പം ഞാൻ കേക്ക് ക്യാരറ്റ് കേക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചത് അമ്മച്ചീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കേക്ക് കൊടുക്കാൻ നമുക്ക് ടൈം ആയത് കാരണം ഞങ്ങൾ പിന്നെ അതിന് പോയട്ടോ. അപ്പോൾ ആ ക്യാരറ്റ് കേക്കിൻ്റെ ആ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഇതേ KCBക്കാർ ഇവിടെ നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കേ കറണ്ട് വരുള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാരഡേറ്റ്സ് കേക്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഇതേ കറക്റ്റ് ടൈമിൽ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ വരാപ്പുഴയിലായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേജും ഡെക്കറേഷനും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു ബാപ്റ്റിസം ഓർഡർ ചെയ്തപ്പോൾ ഏഞ്ചൽസിനെയൊക്കെ വാങ്ങിച്ചത് നമ്മളൊരു ഇവൻറ്റിൻ്റെ അടുത്തുനിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏഞ്ചൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ആയിരുന്നു കേട്ടോ ഈ ഒരു വർക്ക്, ഈ സ്റ്റേജ് വർക്കും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ എല്ലാ ഫംഗ്ഷനും നമ്മൾ തന്നെയാണ് കേക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും അവരുടെ വർക്ക് തന്നെയായിരുന്നു, നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകളായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് അവർ ഡെക്കറേഷൻ ചെയ്തേക്കുന്നതും അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് പറൂര് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കയറാനുണ്ട്. അപ്പോൾ അധികം നേരമൊന്നും നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല, കുറച്ച് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറൂര് ജിയോ ബേക്കറിയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ബാപ്റ്റിസത്തിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് മാഷ്മെല്ലോസും ക്യാൻഡീസൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കസ്റ്റമർ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ പോപ്സും സിക്കിൾസും ഡോണറ്റ്സൊക്കെ വെക്കുന്നതിന് പകരം ഈ പ്രാവശ്യം ക്യാൻഡീസും മാഷ്മെല്ലോസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലും ഷേപ്പിലൊക്കെ ഉള്ള ക്യാൻഡീസൊക്കെ എടുത്തു.
പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നിനല്ല, നമ്മുടെ പ്ലം കേക്കിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ റിച്ച് പ്ലം കേക്കിന് വേണ്ട സോക്കിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാടുണ്ട് കേട്ടോ, നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കേക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ട് നമ്മളുടെ കപ്പ് കേക്ക് സ്റ്റാൻഡും കേക്ക് സ്റ്റാൻഡൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് സൈഡൊക്കെ ഒരിത്തിരി ഹാർഡായ പോലെ തോന്നിയിട്ടോ. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് തോന്നിയില്ല, അതായത് ഞാനിത് കൊടുത്തില്ല. അതിന് പകരം നമ്മൾ വേറെ ക്യാരറ്റ് കേക്ക് ഞാൻ ഓവനിൽ കറണ്ടൊക്കെ വന്നതിന് ശേഷം ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തായാലും ഒരു 2 kg, 2 1 kg വെച്ച് 2 kg സെപ്പറേറ്റ് ക്യാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പീസായിട്ടുള്ള ക്യാരറ്റ് കേക്കും എല്ലാം ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു, ഇത് ഞാൻ 7 inch കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ മുകളിൽ കുറച്ച് കാഷ്യൂസ് ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തു. 45 minutes കൊണ്ട് ബേക്കായി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് 1/2 kg വെച്ച് ചെയ്യാനായിട്ട് 2 കേക്ക് ഉണ്ടായിരുന്നു. ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും പിന്നെ ഉണ്ടായിരുന്നു ഒരു ചോക്ലേറ്റ് കേക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും സെയിം കസ്റ്റമർക്ക് തന്നെയായിരുന്നു. അവർ ഡിസൈൻ മോഡലൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അത് ബർത്ത്ഡേ കേക്ക് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നതാണ് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് അവർക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് കട്ട് ചെയ്യാനായിരുന്നു. അതപ്പോൾ ജസ്റ്റ് ഇതേപോലെ സിമ്പിളായിട്ട് റൈറ്റിങ്സ് മാത്രം എഴുതാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ എഴുതി കേക്ക് രണ്ടും സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമുക്ക് രാവിലെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് ഒരു 2 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കാരമൽ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ 9 inch കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തെടുത്തു കേട്ടോ. 10 inch നമുക്ക് 2 kg ചെയ്യാം. അപ്പോൾ ഇതിനേലും കുറച്ചും കൂടി വീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കസ്റ്റമർ കളറോ അല്ലെങ്കിൽ ഡിസൈൻ തീമോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 25th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അവരുടെ. അപ്പോൾ അതിനുവേണ്ടി കട്ട് ചെയ്യാനാണ് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ക്രീം വെച്ച് തന്നെ ഡിസൈൻ ചെയ്തിട്ട് താഴെയും മേളിലും ഇതേപോലെ നോസിൽ ഡിസൈൻസ് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളിതേപോലെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ റൈറ്റിങ്സ് ഒക്കെ എഴുതി കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടും. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടാണ് ചെയ്തത്, കാരണം സ്ക്വയർ കേക്ക് ആകുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്കുണ്ടായിരുന്നത് നമ്മുടെ ബാപ്റ്റിസം കേക്കാണ് കേട്ടോ. അപ്പോൾ ബാപ്റ്റിസം കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈറ്റും ബ്ലൂവും കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ബേബി ബോയ് ആയത് കാരണമാണ് നമ്മൾ ബ്ലൂ കളറിൽ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ കൂടി ഡെക്കറേഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ നേരത്തെ മാഷ്മെല്ലോസും ക്യാൻഡീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ബേക്കിംഗ് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മളുടെ ഈ ഒരു ടേബിൾ സെറ്റിൻ്റെ കൂടെ ക്യാൻഡീസും മാഷ്മെല്ലോസൊക്കെ. സാധാരണ നമ്മൾ പോപ്സും സിക്കിൾസും ഡോണട്ട്സും പിന്നെ അതിൻ്റെ കൂടെ മാഷ്മെല്ലോസൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് അതൊന്നും ഇല്ലാതെ കേക്കും കപ്പ് കേക്കും അതുപോലെ ക്യാൻഡീസും മാഷ്മെല്ലോസും മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കേക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. അപ്പോൾ അതേ ഇത് ഞാൻ രണ്ടാമത് നമ്മൾ കറണ്ടൊക്കെ വന്നതിന് ശേഷം ഓവനിൽ ചെയ്തെടുത്ത കാരഡേറ്റ്സ് കേക്കാണ്. കേക്ക് ഞാൻ രാത്രി തന്നെ ബേക്ക് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് പിറ്റേ ദിവസം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊടുക്കണേന് ഒരു 2 മണിക്കൂർ മുമ്പാണ് കട്ട് ചെയ്ത് ബോക്സിലാക്കിയത്. അപ്പോൾ നമുക്ക് 40 pieces കട്ട് ചെയ്യണം. അപ്പോൾ നോർമലായിട്ടുള്ള നമ്മളുടെ കേക്ക് ബോക്സിൽ തന്നെയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തത്. അപ്പോൾ ഒരു 60 pieces വരെയൊക്കെ നമുക്ക് നമ്മളുടെ ഈ ഒരു നോർമൽ കേക്ക് പാക്ക് ചെയ്യുന്ന ബോക്സിൽ പാക്ക് ചെയ്യാം. ഇതേപോലെ 2 kg, 3 kg സ്ക്വയർ ബോക്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കൂടുതൽ വരുന്ന കേക്കുകൾ പീസ് കേക്കുകളാകുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയുള്ള ബോക്സിൽ പാക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പീസ് ആകുമ്പോൾ കട്ടി ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല ഇതേപോലെയുള്ള കേക്ക് ബോക്സുകളിൽ പാക്ക് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് താഴെ നമ്മൾ സാധാരണ ഫ്രോസ് കേക്ക് സെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ബേസ് വെച്ചിട്ട് ബേസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പീസുകൾ കട്ട് ചെയ്തെടുത്തുവെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട, പീസ് ഡാമേജ് ആയി പോകുമോ എന്നുള്ളത്. അങ്ങനെ പീസൊക്കെ കട്ട് ചെയ്തു. ഇതേപോലെ നമ്മുടെ കേക്ക് ബോക്സിനകത്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിനകത്താണ് പീസസൊക്കെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മൾ നമ്മളുടെ ആ ഒരു 1 kg 2 കാരഡേറ്റ്സ് കേക്ക് ഉണ്ടായിരുന്നു, അത് പൊതിയാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നോർമൽ ഞാൻ കേക്ക് ടിന്നിൽ, അതായത് നമ്മളുടെ പേപ്പർ കേക്ക് മോൾഡിൽ ബേക്ക് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ടിന്നിൽ തന്നെ ബേക്ക് ചെയ്തത് കാരണം ഈ ഒരു രീതിയിൽ പാക്ക് ചെയ്യാൻ നേരത്തി കേട്ടോ. ഇതിപ്പോൾ പ്ലം കേക്കിൻ്റെ കവറാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഒരു ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് പ്ലം കേക്കിൻ്റെയും ക്യാരറ്റ് കേക്കിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം അവർ വാങ്ങിച്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്, ഫ്രഷ് സ്റ്റോക്കാണ് കേട്ടോ. അതൊക്കെ അവരെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു പ്ലം കേക്കിൻ്റെ
പാക്ക് തന്നെ വാങ്ങിച്ചു എന്നിട്ട് ഇതേപോലെ മേളിൽ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ കടയിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് കറണ്ടിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റാപ്ലർ അടിച്ച് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് എയർ കയറാതെ നല്ല സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പാക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു മെത്തഡ് കേട്ടോ അപ്പോൾ ആദ്യം പാക്ക് ചെയ്ത ആ ഒരു പാക്കറ്റിൽ തന്നെ സെയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയും ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ആ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കാരഡേറ്റ്സ് കേക്കിൻ്റെ പീസ് കേക്കും അതുപോലെ 1 kg രണ്ട് കേക്കും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ച നമ്മളുടെ ആ ഒരു ബാപ്റ്റിസം കേക്ക് ഉണ്ടല്ലോ അപ്പോൾ ഞാനത് സെറ്റ് ആവാൻ വെച്ചത് വേറെ ഒന്നുമല്ല നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളുടെ പാലറ്റ് നൈഫ് വെച്ച് ചെയ്യാനുള്ള ഒരു ഡിസൈനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പാലറ്റ് നൈഫ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കളർ കൊടുക്കുമ്പോൾ നമ്മളുടെ കേക്കിൽ നമ്മൾ കൊടുത്ത കളറ് ഇതിനകത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് അങ്ങനെ ഇതേ നമ്മൾ ക്രീമിനകത്തേക്ക് കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കസ്റ്റമർ തന്നത് വേറൊരു കളറായിരുന്നു പക്ഷേ ഈ ഒരു ബ്ലൂ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് വൈറ്റ് കളറും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വേണം ഇന്ന് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ധൃതിക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇത് പോയി നമുക്ക് ലൊക്കേഷനിൽ പോയി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട് അപ്പോൾ മൊത്തം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വർക്കുകളും ചെയ്തു ഇതേപോലെ ഫിനിഷാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ സ്ഥലമില്ലാത്ത കാരണം ഇത് ടയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ആ ഒരു സ്ക്വയർ കേക്ക് കൊടുക്കാനായിട്ട് ചേട്ടനും പിള്ളേരും കൂടിയാണ് പോയത് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ 3 പേരും കൂടി പോയിട്ടാണ് കേക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ ബാക്കി നമ്മളുടെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഫിനിഷ് ചെയ്തായിരുന്നു കേട്ടോ നമുക്കൊരു 1.5 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാനൊക്കെ ആയിട്ട് റെഡിയായി പിന്നെ നമ്മൾക്ക് ബാപ്റ്റിസത്തിൻ്റെ കേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാവരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കേക്കും കപ്പ് കേക്ക് എല്ലാം പാക്ക് ചെയ്തു കാറിലേക്ക് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ മാഷ്മെല്ലോസും കാൻഡീസും എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് മരാപ്പുഴയിലേക്കാണ് അപ്പോൾ അവിടെയാണ് നമ്മളുടെ ബാപ്റ്റിസം ഡെക്കറേഷൻ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ടേബിളിൽ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തു കേക്ക് നമ്മൾ കുറച്ച് നേരത്തെ കൊണ്ട് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ കാരണം നമ്മൾ കല്യാണത്തിന് പോകാനുള്ളത് കാരണം ആ ഒരു കറക്റ്റ് ടൈമിൻ്റെയിലും ഒരു 10-15 മിനിറ്റ് നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുപോയിട്ട് ഡെക്കറേഷൻ ചെയ്തു പിന്നെ കാൻഡീസ് ഒന്നും ഓപ്പൺ ആക്കിയില്ല മാഷ്മെല്ലോ ഓപ്പൺ ആക്കിയില്ല കാരണം മാഷ്മെല്ലോ ഒക്കെ ഓപ്പൺ ആക്കിയാൽ അത് കട്ട പിടിക്കും ഞാൻ അതൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പള്ളിയിൽ വന്നു പള്ളിയിലെ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മളിതേ ഹാളിലേക്ക് വന്നിട്ടോ അപ്പോൾ ഞങ്ങളുടെ വക ചെറിയൊരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കസിൻസിൻ്റെ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നമുക്ക് കേക്കിൻ്റെ വർക്കും ക്ലാസ്സുകളും എല്ലാം കൂടി ആയത് കാരണം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ടൈം ഒട്ടും കിട്ടിയില്ല അപ്പോൾ അവരയച്ചു തന്ന വീഡിയോ ഒക്കെ തിരിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കളിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കല്യാണ പരിപാടിയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു വൈകുന്നേരം ഒരു 7 മണിക്ക് ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയായിരുന്നു കേട്ടോ പിന്നെ നമുക്കിത് ഈ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കേക്ക് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് ടോൾ കേക്ക് ആയിരുന്നു അപ്പോൾ ഇതിലൊരു ആനക്കൂട്ടനെ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഫോണ്ടൻ്റിൽ വന്ന ഉടനെ തന്നെ ഞാൻ അത് ചെയ്യാനായിട്ട് നിന്നിട്ടോ കാരണം നമുക്ക് നാളെ ഡെലിവറി ചെയ്യാനുള്ള കേക്കാണെങ്കിൽ തലേ ദിവസം തന്നെ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം നല്ല ടയേർഡായിരുന്നു ആ ഒരു ടയേർഡായത് കാരണം തന്നെ വീഡിയോസ് കറക്റ്റായിട്ടൊന്നും ഉണ്ടാക്കുന്നത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിട്ട് നമ്മളൊന്ന് ഡ്രൈ ആയി പിന്നെ ഒരു ടിന്നിലേക്ക് എടുത്തു വെച്ചായിരുന്നു കേട്ടോ പിന്നെ ഇതേ നമ്മളുടെ കേക്ക് ഇതായിരുന്നു ഒരു ബ്ലൂ തീമിലായിരുന്നു കേക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഇതേ കേക്കിൽ കുറച്ച് ഫോക്സ് ബോൾസൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ബ്ലൂ കളറും വൈറ്റ് കളറും ഫോക്സ് ബോൾസ് വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചിട്ടോ പിന്നെ ഇതേ ലാസ്റ്റ് നമ്മളിതേ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ആനക്കുട്ടനെയും കൂടി ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഞാറക്കലാണ് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 10-20 km ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ 2-wheelerനാണ് കേക്ക് കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആനക്കുട്ടൻ എന്തായാലും നല്ല സെറ്റായിട്ടിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ആനക്കുട്ടനെ വെച്ചതിന് ശേഷം പിന്നെ ഒരു 2 butterflies വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഈ ഒരു ബോള് ആന പിടിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ നമ്മൾ നോർമൽ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ ഇതേപോലെ 2 വള്ളി പോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടോ ആ ഒരു ഫീല് കിട്ടാനൊക്കെ ആയിട്ട് അതായിരുന്നു അവരയച്ചു തന്ന മോഡലിൽ ഉണ്ടായിരുന്നത്
പിന്നെ ഫൈനൽ ഡെക്കറേഷൻ എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് ഷുഗർ ബോർഡ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തന്ന മോഡലിൽ തന്നെ സെയിം പോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. കളർ മാത്രമേ ഡിഫറെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തന്നിട്ടുണ്ടായിരുന്ന കളർ ഒരു പിങ്ക് ആയിരുന്നു. അപ്പോൾ ആൺകുട്ടി ആയത് കാരണം അവർ ബ്ലൂ കളറിൽ കേക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അതിന് കേക്കൊക്കെ റെഡിയാക്കി ഞങ്ങൾ പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടു കൊടുക്കാനായിട്ട് പോകാണ്ടോ. അപ്പോൾ കുറച്ച് ദൂരമുള്ളത് കാരണം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കേക്കിൻ്റെ മേളിലിരിക്കുന്നതിലും ഇത്തിരി കൂടെ റിസ്ക്കാണ് സൈഡിൽ ഇങ്ങനെ വെക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സേഫായിട്ട് കേക്ക് എത്തി. നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഫെറിയൊക്കെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാറക്കപ്പള്ളി. ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വന്നു വഴി എങ്ങോട്ടാണെന്ന്. പിന്നെ അവരെ വിളിച്ച് കറക്റ്റായിട്ടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് കേക്ക് കൊടുത്തു. അപ്പോൾ കേക്ക് കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കേക്കിൻ്റെ ഫോട്ടോ മുറിച്ചതൊക്കെ അയച്ചു തന്നു. കേക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ആനക്കുട്ടനെ മോന് ഭയങ്കര ഇഷ്ടമായിട്ട് കയ്യിൽ കുറേ നേരമൊക്കെ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.